ദൈവത്തിൻ്റെ സ്തോത്രം. കൂടാരങ്ങളിൽ പാർത്ത് എന്ന ദൈവവചന പഠന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം എന്താണ്, പാപത്തിൻ്റെ ശക്തിയും പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ നമ്മൾ വസിക്കുമ്പോൾ. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗങ്ങൾ ഒന്നാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ആകെ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളു. അപ്പോൾ ദൈവവചനം നമ്മൾ കൈക്കൊള്ളണം. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ദൈവവചനം നമ്മൾ കേൾക്കണം, അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് കേൾക്കുക മാത്രമല്ല, നമ്മൾ അത് കേട്ടതുപോലെ ദൈവവചനം എന്തു പറയുന്നു അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. അതാണ് എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. അപ്പം നമ്മൾ കേട്ടു അതുകൊണ്ട് ആയില്ല, കേട്ട വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം, വചനം കേൾക്കുന്നത് പോലെ എന്താണോ വചനം നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മളെങ്ങനെയായിത്തീരണം എന്നാണ് ദൈവവചനം പറയുന്നത്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയില്ല. അതാണ് അവസാനം നമ്മൾ എബ്രായ ലേഖനം 4:1 വാക്യത്തിൽ നിന്നാണ് നമ്മളവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അപ്പം നമ്മൾ ഭയത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 3-ാമത്തെ മിശ്രയാത്രയിൽ പ്രവർത്തിച്ച സ്ഥലമാണ് എഫസോസ്. എഫസോസിൽ താൻ പ്രവർത്തിച്ച് വലിയൊരു കൂട്ടം ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, നല്ല ഒരു സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം യെരുശലേമിലേക്ക് പോവുകയാണ്. 4-ാമത്തെ മിശ്രയാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് പ്രവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിലാണ് അദ്ദേഹം എഫസോസിൽ പ്രവർത്തിച്ച ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം മക്കദോനിയിൽ വന്നു, ഫിലിപ്പിയ സഭയിൽ വന്നു, അവിടെ താമസിച്ചിട്ട് അവിടെ നിന്ന് യവനദേശത്ത് കൊരിന്ത്യ സഭയിൽ വന്നു. 3 മാസം താമസിച്ച് അതിന് യെരുശലേമിലേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് മിലേത്തോസിലെത്തി. 20-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും. തനിക്ക് വീണ്ടും എഫസോസിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എഫസോസിൽ നിന്ന് ആളയച്ച സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരോട് ചില കാര്യങ്ങൾ താൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് 20-ാം അധ്യായം 25-26-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയും. അപ്പോൾ നശിച്ചു പോയാൽ, അപ്പോൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമ്മൾ കാണുമെങ്കിൽ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ആ മുന്നറിയിപ്പാണ് തന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദൈവവചനം കേൾക്കുക മാത്രമല്ല, ദൈവവചനം നമ്മൾ പ്രമാണിക്കണം, അനുസരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് പല പ്രസംഗങ്ങൾ ചെയ്തത് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാന പ്രസംഗമാണ് ഗിരിപ്രഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:6-7
മൂന്ന് അധ്യായങ്ങളിലാണ് രേഖപ്പെടുത്തുകയും കർത്താവ് അനേക കാര്യങ്ങളെക്കുറിച്ച് പൊതുവായി അവരെ പഠിപ്പിച്ചിട്ട് ആ പ്രസംഗത്തിൻ്റെ സമാപനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം വിശുദ്ധ മത്തായിയുടെ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി 24 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞത്, ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും വാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും, കേൾക്കുക മാത്രമല്ല കേട്ടിട്ട് ചെയ്യുന്നവനൊക്കെയും. അത് 26-ാം വാക്യത്തിൽ വരുമ്പോൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ കേട്ടിട്ട് ചെയ്യുന്നവരും കേട്ടിട്ട് ചെയ്യാത്തവരും, രണ്ട് വിഭാഗം ആളുകൾ നമ്മുടെ കർത്താവ് പറയാം. അവരെക്കുറിച്ച് പറയുമ്പോൾ കേട്ട് ചെയ്തവനും കേട്ടിട്ട് ചെയ്യാത്തവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപോലുള്ള സാഹചര്യങ്ങളാണ് കടന്നു വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 25-ാം വാക്യം, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ, കർത്താവ് പറഞ്ഞ ഉപദേശത്തിന്മേൽ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണിയപ്പെടുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും വീഴുകയില്ല. എന്നാൽ അടിസ്ഥാനമില്ലാതെ, ദൈവത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ പണിത പണിയെക്കുറിച്ച് പറയുന്നു, കേട്ടിട്ട് ചെയ്യാത്തവരെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ തന്നെ പ്രതികൂലമാണ്. വൻമഴ ചൊരിഞ്ഞു, 27-ാം വാക്യം, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായി. നോക്കുക, രണ്ട് വിധ പണികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് വചനം കേട്ട ചെയ്യുന്ന പണി, മറ്റൊന്ന് വചനം കേട്ടു അതുകൊണ്ടായില്ല. പലപ്പോഴും നമ്മൾ വചനം കേട്ടു, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രമാണിക്കുന്നവരായിരിക്കണം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം കഴിഞ്ഞ അവസരം നമ്മൾ പറഞ്ഞാണ് വരട്ടുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു അടുത്ത് ചെന്നിട്ട് പറയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിനെ നാമത്തെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ എന്നൊക്കെ ആണ് ഉപദേശിച്ചുകൊണ്ട്. കൽപ്പിച്ചതൊക്കെയും അവരോട് പറയാനല്ല പറഞ്ഞിരിക്കുന്നത്, അത് പ്രമാണിപ്പാൻ എന്നൊക്കെ ആണ് ഉപദേശിച്ചുകൊണ്ട്, അത് ചെയ്യാൻ പ്രവർത്തിക്കുവാൻ അങ്ങനെ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിക്ഷിതരാക്കണം. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അവിടെയും മോശയിലൂടെ ദൈവം പറയുകയാണ്. 28-ാം അധ്യായം 1-ലെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്കെന്ന് ശ്രദ്ധയോട് കേട്ട ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ദൈവത്തിൻ്റെ സകല കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. അപ്പോൾ കേട്ടതുകൊണ്ടായില്ല, അത് പ്രമാണിക്കണം. 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടവണ്ണം ഗ്രഹിക്കാതെ അങ്ങനെ തള്ളിക്കളയുന്നവരായി തീരുന്നുണ്ട്. ഇത് പഴയ നിയമമല്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ പഴയ നിയമത്തിലെ കാര്യമല്ലേ? പുതിയ നിയമത്തിൽ നമുക്കുള്ള അനുഗ്രഹമാണോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുക, ഇത് നമുക്ക് ആപ്ലിക്കബിളാണോ? ഇത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞതല്ലേ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചാൽ, പ്രമാണിച്ചാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കേട്ടതുകൊണ്ടായില്ല, അതനുസരിച്ചാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ ഉറപ്പുള്ളവരാക്കി നിർത്തുക, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഇത് നമുക്ക് ആപ്ലിക്കബിളാണോ എന്ന് ചോദിച്ചാൽ, ഈ ആവർത്തന പുസ്തകത്തിൽ തന്നെ 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൊടുത്തൊരു പ്രമാണം ഞാൻ വായിക്കാം. കാളം മെതിക്കുമ്പോൾ അതിനെ മുഖക്കൊട്ട കെട്ടരുത്. പല പ്രമാണങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ധാന്യങ്ങൾ മെതിക്കുവാൻ വേണ്ടി അന്ന് കാളയെ ഉപയോഗിക്കുവാൻ, ധാന്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട്
ധാന്യങ്ങളുടെ മുകളിലൂടെ ഭാരമുള്ള ചെറിയ മെതിവണ്ടി എന്ന് അതിനെ വിളിക്കുന്നു. ആ വണ്ടി കയറ്റി ആ വെയിറ്റ് കൊണ്ട് ധാന്യങ്ങൾ ഇതിന്ന് താഴെ വീഴും. ധാന്യങ്ങളുടെ മുകളിൽ കൂടെ കൊയ്തു വച്ചിരിക്കുന്ന കറ്റിലെ മുകളിൽ കൂടെ ഈ മെതിവണ്ടി കയറ്റുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് ഇത് ഉതിർന്ന് താഴെ വീഴും. പിന്നീട് അത് കുടഞ്ഞു മാറ്റി ധാന്യങ്ങൾ തൂത്തെടുക്കും. ഈ മെതിവണ്ടി ഇതിൻ്റെ മുകളിൽ കൂടെ പോകുവാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് കാളയെ കിട്ടിയ വണ്ടികളായിരിക്കും. അതുകൂടാതെ തന്നെ കാളയെക്കൊണ്ട് ചവിട്ടി മെതിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ധാന്യങ്ങൾ കൊണ്ടുവന്ന് കൊയ്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കാളയെ കൊണ്ട് നടത്തിച്ച് നമ്മളെ കാലുകൊണ്ട് പഴയ കാലങ്ങളിൽ ഇപ്പോൾ കൊയ്ത്തന്ത്രമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അതിനു മുമ്പ് മനുഷ്യൻ്റെ കാലുകൊണ്ടാണ് ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കാളയെ കൊണ്ട് ധാന്യങ്ങൾ മെതിപ്പിക്കുന്ന ഒരു കാര്യമായി ഇവിടെ പറയുന്ന ഒരു പ്രമാണം കൊടുക്കുകയാണ്. പ്രമാണത്തിൽ പറയുകയാണ്, അതിൻ്റെ മുഖത്ത് കൊട്ട കെട്ടരുത്. ഇത് പറഞ്ഞാൽ നമുക്കറിയാം കാളയുടെ സ്വഭാവം തിന്നുന്ന സ്വഭാവമാണ്. പുല്ലൊക്കെ പെട്ടെന്ന് കണ്ടാൽ അത് തിന്നും, വൈക്കോല് തിന്നും. പിന്നീടാണ് അത് അയവിറക്കുന്നത്. അതുകൊണ്ട് എല്ലാം അതിനിഷ്ടമുള്ളതെല്ലാം തിന്നും. അപ്പോൾ ഈ മെതിക്കുമ്പോൾ അതിൻ്റെ വൈക്കോല് കാളയ്ക്ക് ഇഷ്ടമുള്ളതാണ്. ഒന്ന് ഈ വിശുക്കന്മാരായ കർഷകർ കാളയെ അത് തിന്നാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുഖത്ത് കൊട്ട കിട്ടും. നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ പശുക്കിടാക്കൾ ഉണ്ടാകുമ്പോൾ മണ്ണ് തിന്നാതിരിക്കാൻ അതിൻ്റെ മുഖത്ത് ഓല കൊണ്ട് കൊട്ട കിട്ടുന്ന സമ്പ്രദായം എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ കാളയുടെ മുഖത്ത് നിങ്ങൾ കൊട്ട കെട്ടരുത് എന്നുള്ളൊരു പ്രമാണം ദൈവം കൊടുത്തു. അത് വായിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് കാളയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 25-ാം അധ്യായത്തിൽ. എന്നാൽ ഇത് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അറിയേണ്ടത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണല്ലോ, നമുക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളരുത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് കത്തെഴുതുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായത്തിൽ ഇത് വ്യാഖ്യാനിക്കുക നിങ്ങൾ കേൾക്കണം. 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, നമ്മൾ വായിച്ചല്ലോ. ന്യായപ്രമാണത്തിൽ 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. അതിവിടെ വ്യാഖ്യാനിക്കുക, ഉദ്ധരിച്ചിരിക്കുക. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? പിന്നെ ആർക്ക് വേണ്ടിയായിരുന്നു? നമ്മൾ വായിച്ചപ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു? കാളയ്ക്ക് വേണ്ടിയല്ലേ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന കാളയ്ക്ക് വേണ്ടിയോ, ആ തിരുവനം പഠിക്കുമ്പോൾ കാളയ്ക്ക് വേണ്ടി മാത്രമാണോ ദൈവം ചിന്തിക്കുന്നുള്ള ആശയമാണ്. കാളയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത് എഴുതി വച്ചിരിക്കുന്നത്, ചിന്തിക്കുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു അല്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടണം എഴുതി വച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ആഖ്യാനിച്ചിട്ട് പറയും അത് കാളയ്ക്ക് വേണ്ടിയല്ല. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചിരിക്കുക ആരാ? വേദ പണ്ഡിതൻ. വെളിപ്പാടുകൾ ആധിക്യമുള്ള ദൈവദാസൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വേണം നമ്മൾ തിരുവചനം വ്യാഖ്യാനിക്കുവാൻ. അല്ല, പിന്നെ അടുത്ത അദ്ദേഹം ചോദിച്ചു കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതാ വലിയ പ്രാധാന്യമുള്ളത്. കാളയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പോലും അദ്ദേഹം പറയുക കാളയ്ക്ക് വേണ്ടി അല്ലെന്നേ, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അത്രേ. അപ്പോൾ ആവർത്തന പോസ് 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാളയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലും പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനോട് വ്യാഖ്യാനിച്ചു തരുമ്പോൾ അത് കാളയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചല്ല, നമ്മളെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മാറ്റണം. 28-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി തന്നെ എഴുതിയിരിക്കുകയാണ്. മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ പറയാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഉത്കണ്ഠാകുലരായി ജീവിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികൾ, ശരീരമുള്ള ദൈവമക്കൾ, സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, ക്ഷാമമുണ്ടായി, ദരിദ്രസഭയായി തീർന്നു. അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും.
അങ്ങനെ സാമ്പത്തികമായ വലിയ ബാധ്യതകൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ആത്മീയമായി ഒരു ക്ഷീണിച്ചിരിക്കുമ്പോൾ അവരെ ഉദ്ധരിക്കാൻ വേണ്ടി എഴുതിയതാണല്ലോ എബ്രഹാം ലേഖനം, അവരെ മടക്കി വരുത്തുവാൻ വേണ്ടി, അവരെ ക്ഷീണിച്ചിരിക്കുന്നവരെ മടക്കി വരുത്തുവാൻ വേണ്ടി, ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ദേവദാസനോട് ഓരോ സപ്പോസ്റ്റനോടെന്ന് വിശ്വസിക്കപ്പെടുന്നു തന്നിരിക്കുന്ന ഈ പുസ്തകം ഏത് കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ വിശ്വാസ ദൈവത്തിൽ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. ഭൗതികമായ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. അടുത്ത വാക്യത്തിൽ ഒരു ഉദ്ധരണിയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലോ, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് ആരോട് അരുളി ചെയ്തതാണ്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോശ മരിച്ചതിന് ശേഷം ഉത്തരവാദിത്വം മുഴുവൻ യോശുവയുടെ മേൽ വന്നു. മോവാബ് സമഭൂമിയിൽ അവരായിരിക്കുമ്പോൾ വാഗ്ദത്ത ദേശം യോർദാൻ്റെ പടിഞ്ഞാറേക്കരയിലാണ്. യോർദാൻ്റെ കിഴക്കേക്കരയാണ് മോവാബ് സമഭൂമി. കൊയ്ത്തുകാലത്തൊക്കെയും കാലത്തൊക്കെയും യോർദാൻ കരകവഞ്ഞൊഴുകും. കൊയ്ത്തുകാലത്താണ് ഇവർ ചെന്നിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം യോർദാൻ നദി കരകവിഞ്ഞൊഴുകുകയാണ്. യോർദാൻ നദി പോയി കാണുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എപ്പോഴും യോർദാൻ കരകവിഞ്ഞൊഴുകയില്ല, എപ്പോഴും യോർദാൻ അപകടമുള്ള സമയമല്ല. ബൈബിളിലെ പല ആളുകൾ യോർദാൻ ക്രോസ് ചെയ്തതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബ് പോയതും വന്നതും ഒക്കെ നമുക്ക് പല സന്ദർഭങ്ങളിൽ, ദാവീദ് പോയതും വന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. പോയപ്പോൾ നീന്തിപ്പോയി തിരിച്ചു വന്നപ്പോൾ ചങ്കാളത്തിൽ വന്നു. അപ്പോൾ പല സന്ദർഭങ്ങളിൽ യോർദാൻ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ വറവ് സമയമാണ്. അന്നേരം വളരെ വെള്ളം കുറവാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ തോടിനേക്കാൾ ചെറിയ തോടാണ് യോർദാൻ. എന്നാൽ ഞങ്ങളെ സഹായിച്ച ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു അടയാളം കാണിച്ചു. ഒരാൾ പൊക്കത്തിൽ കൂടുതൽ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 1-1.5 ആൾ പൊക്കത്തിൽ കൂടുതൽ വെള്ളം സാധാരണ ഒഴുകുന്ന ഒരു അടയാളം അദ്ദേഹം കാണിച്ചു. ആ സമയത്ത് ചെറിയ തോടങ്ങ് മാറി വലിയ നദിയല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സന്ദർഭങ്ങളിൽ പെരിയാറൊക്കെ അവിഞ്ഞ് 12 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വീതിയിൽ ഒഴുകിയതുപോലെ മറ്റ് അനേക ആറുകൾ അങ്ങനെ കര കവിഞ്ഞപ്പോൾ വലിയ വീതിയിൽ ശക്തമായി ഒഴുകിയത് നമ്മൾ ഈ അടുത്ത കാലത്ത് 1-2 കൊല്ലത്തിനുള്ളിൽ തന്നെ 1-2 പ്രാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ 2-3 കൊല്ലത്തിനകത്ത് വലിയ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായത് നമുക്കറിയാം. കര കവിഞ്ഞ് ഒഴുകുമ്പോൾ വലിയ ശക്തമായ ഒഴുക്കാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് യോശുവ കാലിടറിയിരിക്കുന്നത്. ആ സമയത്ത് ദൈവം വന്ന് ഉറപ്പിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ മോശയുടെ കൂടെ ഇരുന്ന പോലെ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോശുവയോട് പറഞ്ഞൊരു പ്രോമിസാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എബ്രായ ക്രിസ്ത്യാനികളോട്, യെരുശലേമിലുള്ള സഭയോട് പറയുകയാണ്, ആ വാക്യം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അടുത്ത വാക്യം 118-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഞെരുക്കത്ത് ഞാൻ യഹോവ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരം നൽകി, യഹോവ എന്നെ വിശാല സ്ഥലത്താക്കി, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. ഇത് ഇവിടെ ഉദ്ധരിച്ചിട്ട് അതിൻ്റെ 2-ാം ഭാഗമായിട്ട് 6-ാം വാക്യത്തിലിരിക്കുന്ന, ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. അത് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്. അത് ഉദ്ധരിച്ചിട്ട് പറയുകയാണ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എങ്ങനെയാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്? ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ദൈവം പറഞ്ഞിട്ടുണ്ട്. ആരോട് പറഞ്ഞാൽ? യോശുവയോട് പറഞ്ഞു. യോശുവയോട് പറഞ്ഞാൽ മാത്രമല്ല ആ വാക്തത്വം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുക. ഇപ്പം തിരുവചനമെല്ലാം നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്, അത് നമ്മളൊന്ന് മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ, നമ്മുടെ പിതാക്കന്മാരോട് അരളിച്ചത് അരുളപ്പാടാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവം തന്നെ അന്ത്യകാലത്ത്
പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചിരിക്കും. എബ്രായ ലേഖനം 1:1-2 വാക്യത്തിൽ നമുക്ക് കാണുന്നത് അങ്ങനെ. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. ഇപ്പോൾ ഏത് കാലഘട്ടത്തിലുള്ള ദൈവമക്കളോട് ഈ തിരുവചനം സംസാരിക്കും അത് നമ്മളെപ്പോഴും ഓർത്തോണം. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ്. നമ്മൾ ചിന്തിച്ചു വന്നത് ദൈവവചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, നമ്മളത് പ്രമാണിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എഫേസ്യ ലേഖനം 1:17 വാക്യം, അതിൻ്റെ 18 അവസാനം 18 ആദ്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാലുള്ള ആശയുന്നതെന്ന്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലൊരാശയുണ്ട്. ആ ആശ എന്താണ്? റോമാലേഖനം 8 നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലെ ആശ എന്തായിരുന്നു. 8 അതിൻ്റെ 29 വാക്യം, ദൈവം മുന്നറിഞ്ഞവരെ അവിടുത്തെ പുത്രൻ അനേക സഹോദരന്മാരുടെ ആദ്യ ജാതനാകേണ്ടതിന് ആ കർത്താവിൻ്റെ സ്വരൂപത്തോടെ നമ്മെ അനുരൂപരാക്കുവാൻ മുൻനിയമിച്ചിരിക്കും. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ നമ്മൾ അനുരൂപരാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അനുരൂപരാകുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ വിട്ടുകളയണം, ഏതെല്ലാം കാര്യങ്ങൾ ചേർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവവചനത്തിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഉപദേശം. അത് നമ്മൾ പാലിക്കുന്നവരായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. എന്തിനാണ് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു സ്വരൂപത്തോടെ നമ്മളെ അനുരൂപരാക്കുന്നത്? ആ വാക്യം കൂടെ വായിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നതിനെക്കുറിച്ച് 1 യോഹന്നാൻ്റെ ലേഖനം 3:1 നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം യേശുവിനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ തന്നിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് യേശു ക്രിസ്തുവിനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയും. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമ്മളായിത്തീരും. അത് ഈ ഭൂമിയിൽ വെച്ച് നമ്മളെ ആക്കി തീർക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗവത ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദൈവവചനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ ദൈവവചനം നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ദൈവവചനം സ്വീകരിച്ചിട്ട് നമ്മളെ തന്നെ ചതിക്കാതെ നമ്മൾ അത് പ്രമാണിക്കുന്നവരായിത്തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വചനത്തിന് നമുക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ പിന്നും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവവചനം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പിതാവ്, തിരുവനന്തപുരം ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ എത്തിച്ചേരുവാൻ, തിരുവചനം കേൾക്കുവാനും അത് പ്രമാണിക്കുവാൻ തുടർന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.